ഏഴിമല ഉത്തരമലബാറിന് പ്രകൃതി സമ്മാനിച്ച മരതക മാണിക്യം. കോലത്തുനാടിൻ്റെ അധീശ കഥകൾ ആരംഭിക്കുന്ന രാമഘടമൂഷകൻ്റെ വംശാവലി ചരിത്രവും പരശുരാമ മഹായാഗ കഥകളും അലകടലിൻ്റെ മാറിലൂടെ ആത്മീയതയുടെ പുണ്യതീരമണിഞ്ഞ മരക്കല ദേവതമാരുടെ ഐതിഹ്യ കഥകളും ഒത്തുചേർന്നു അവാച്യമായൊരു ഭാവപ്പകർച്ച കാലം ഏഴിമലയ്ക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്നു. സഹ്യാദ്രി നിരകളിൽ നിന്നും ഉത്ഭവിച്ച് നാട്ടകങ്ങളെ കുളിരണിയിച്ച തെളിനീർ പ്രവാഹം മംഗലദേശമായ കുഞ്ഞുമംഗലത്തെ തഴുകിയൊഴുകുമ്പോൾ ചങ്കൂരിച്ചാലായി നാമരൂപം പൂണ്ടു. വർത്തക ചരിത്രത്തിൻ്റെയും മരക്കല പെരുമയുടെയും ഗരിമ ചങ്കൂരിച്ചാലിനുണ്ട്. ഈ പുഴയുടെ തീരത്തെ പശിമയാർന്ന മണ്ണിൽ നിന്നുമാണ് ലോഹശില്പികളുടെ അനുപമ ഭാവനയുടെയും കരപരിലാടനങ്ങളുടെയും കഥകൾ വിശ്വമാകെ പടർന്നു പന്തലിച്ചത്. ചരിത്രത്തിൻ്റെ പനയോലത്താളുകളിൽ കോലത്തരജൻ ഈ പരിസര പ്രദേശങ്ങളിൽ പലവിധ ഗോത്രങ്ങളെയും ആദരിച്ചാനയിച്ചു കുടിയിരുത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കുടിയിരുത്തപ്പെട്ട സാഗരബ്രാഹ്മണർക്കും സമുദ്രബ്രാഹ്മണർക്കുമൊപ്പം വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകൾ കൈകാര്യം ചെയ്ത പഞ്ചകർമാള സമൂഹവും എഴുന്നള്ളിക്കപ്പെട്ടു. ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ പഞ്ചമുഖങ്ങളിൽ നിന്നും ജന്മം കൊണ്ടവരത്രേ ഈ വിശുദ്ധ ഗോത്രം. കൊവ്വൽ എന്ന് കേവല നാമം ധരിച്ച ഇടം വടക്കുദേശത്തു നിന്നും വന്ന വിശ്വകർമ്മരുടെ ആവാസ സ്ഥാനമായതോടെ വടക്കൻ കൊവ്വൽ എന്ന പേരിൽ പെരുമ നേടി. അള്ളടം ദേശത്തെ പാലായിൽ നിന്ന് ഒരു മഹാനിയോഗത്തിന് നിമിത്തമെന്നോണമാണ് കൊട്ടുക്കൻ പെരുങ്കൊല്ലൻ കുഞ്ഞിമംഗലത്തെത്തുന്നത്. പാലായി എന്ന് ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പൂർവികനായ കൊട്ടുക്കൽ പെരുങ്കുല്ലൻ തിരക്കൽ തമ്പുരാൻ്റെ കുഞ്ഞുമംഗലത്തുള്ള വീരചാമുണ്ഡേശ്വര ക്ഷേത്രം പണിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആജ്ഞപ്രകാരമാണ് ഇവിടെ എത്തിച്ചേർന്നത്. ആ എത്തിച്ചേർന്ന് താമസിച്ച് അദ്ദേഹം ഇവിടെ നിർമ്മിച്ച ആദ്യത്തെ ക്ഷേത്രം ഇവിടുത്തെ തെക്കേ പള്ളിയിലാണ്. അദ്ദേഹം ഗുരുവിനെയും മന്ത്രമൂർത്തിമാരെയും മടിയച്ചാമുണ്ടിയും വിഷ്ണുമൂർത്തിയെയും ആണ് പൂജിച്ചിരുന്നത്. ആ പൂജിച്ച ക്ഷേത്രമാണ് ഇവിടുത്തെ ആരുടെ ക്ഷേത്രം. അതിനുശേഷം ഈ ക്ഷേത്രത്തിലേക്ക് ഇന്നത്തെ പ്രധാന ദേവതയായ വടക്കത്തി ഭഗവതിയും പൂമാല ഭഗവതിയും കൂടാതെ മടിയിൽച്ചാമുണ്ടിയും ഗുളികനും ഇവിടെ ആരാധിച്ചു വരുന്നുണ്ട്. ബാലിയുടെ പ്രധാന നാല് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വടക്കൻകോവിൽ പതിക്ഷേത്രം. ഇതുകൂടാതെ കന്നിക്കൊരുമകനും കൂടെയുള്ള ദൈവവും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. രാമന്തളിയുള്ള ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിന് ഇവിടെ നിന്ന് നമ്മളൊക്കെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ കന്നിയിൽ നിന്നും ആരാധിക്കുന്നു. പയ്യന്നൂർ പെരുമാളെ ഇവിടെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നു. വടക്കൻ കൂവൽ ക്ഷേത്ര സങ്കേതത്തിന് ചരിത്രപരമായ പ്രാരംഭം കുറിച്ചത് അങ്ങനെയായിരുന്നു. പെരുങ്കൊല്ലന്റെ പേരും പെരുമയും ദേശാതിർത്തികൾ കടന്ന് പ്രചരിച്ചപ്പോൾ അസൂയാലുക്കളായ എതിർപക്ഷവുമുണ്ടായി.
ഏഷണി പറഞ്ഞ് അവർ നാട്ടരജന്റെ ഉള്ളിൽ കലി നിറച്ചു. പെരുങ്കൊല്ലനെ ചങ്കൂരിച്ചാലിന്റെ കാണാകയങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ തിട്ടൂരമുണ്ടായി. രാജകിങ്കരന്മാർ കൽപ്പന നിറവേറ്റി. അസൂയാലുക്കൾ ആഹ്ലാദ ചിത്തരായി. ചങ്കൂരിച്ചാലിന്റെ കറുത്ത മരണഗന്ധം ഉറഞ്ഞുകൂടിയ കടും കയങ്ങളിൽ നിന്നും പെരുങ്കൊല്ലൻ ഉയർത്തെഴുന്നേറ്റ് തന്റെ പണിശാലയിൽ പ്രത്യക്ഷപ്പെട്ടു. രാജകിങ്കരന്മാരും മറ്റുള്ളവരും ഞെട്ടിത്തരിച്ചു. ഈ മഹാപ്രതിഭയെക്കുറിച്ച് പറയാൻ കഥകളേറെയുണ്ട്. അതിനുമപ്പുറം ഊരിൻ്റെ ആത്മീയചര്യയ്ക്ക് അടിത്തറയിട്ട ഗുരുശ്രേഷ്ഠനെന്ന നിലയിലാണ് കാലം പെരുങ്കൊല്ലനെ വാഴ്ത്തുന്നത്. കെട്ടി പുല്ലുമേഞ്ഞ ആദ്യ ദേവസ്ഥാനം ഒരിക്കൽ അഗ്നി വിഴുങ്ങിയപ്പോൾ ആദിപൂണ്ട ക്ഷേത്രേശൻ ദൈവജ്ഞരെ സമീപിച്ചു. പ്രാസ്നിക ചിന്തയിൽ പൂമാലയുടെ ദിവ്യ സാന്നിധ്യം തിരിച്ചറിയപ്പെട്ടു. ആയിരം തോഴിമാരും ഞാനും ആര്യപ്പൊന്മുറം തൊഴുതെടുത്തു. ആര്യ പൂങ്കാവനത്തിൽ ചെന്നടഞ്ഞു. മുറവും മടിയും നിറച്ച് ആര്യ പൊൻകുളത്തിൽ നീരാടി. ഒരു പൂവെടുത്ത് ആദിത്യനെ അർപ്പിച്ചു. ഇരു പൂവെടുത്ത് മുടിയിൽ ചൂടി. യാത്രയാകവേ മോഹാത്സപ്പെട്ടു പോകും. ഇത് കണ്ടു നിന്ന തോഴിമാരെ ഭാര്യയെടുത്ത് ആര്യരാജാവിൻ്റെ മുൻപെത്തിച്ചു. ദൈവജ്ഞ വരുത്തി കൃഷ്ണയിന്ദയാൽ മലനാട് കാണാനുള്ള മോഹത്താലെന്ന് കൽപ്പിച്ചു. വിശ്വകർമാവിനെ വരുത്തി മരക്കപ്പൽ പണിതു. യാത്ര പുറപ്പെട്ടു. കഴിഞ്ഞ് 107 കഴിഞ്ഞ് 108 ഇടത്തൂരൈ ആധാരമായി എന്നെ കപ്പലെടുത്തു. ശേഷം ഒരു വ്യാഴവട്ടക്കാലം ആവി നീരാറ്റി കുടിച്ച് എനിക്കും ഇതേ ഒരു ശക്തിയുണ്ടോ എന്ന പരീക്ഷണം നടത്തി. അന്ന് ശങ്കരനാരായണനെ കൂടിക്കൊണ്ടു കുറുവന്തട്ടക്കഴകം ആധാരമായി കൈയെടുത്തു. അതുകൊണ്ട് മതിപോരാഞ്ഞ് പയ്യന്നൂർ പെരുമാളിയും ചക്രവാണീശ്വരനെയും കൂടിക്കൊണ്ടു ശ്രീരാമവില്ലം കഴകം ആധാരമായി കൈയെടുത്തു. അതുകൊണ്ട് മതിപോരാഞ്ഞ് വീരയാവണ്ടിയെയും തൃപ്പാണിക്കരപ്പനെയും കൂടിക്കണ്ടു. ശേഷം വടക്കത്തി മന്ത്രമൂർത്തി കൂടിയുള്ള ദൈവങ്ങളും ചേർന്ന് വടക്കൻ കോവിൽ നിലയുറപ്പിച്ചു. ഭൈരവാദി പഞ്ചമൂർത്തികൾക്ക് ഒപ്പം ഗുരുസാന്നിധ്യവുമുണ്ട്. ഈ ശക്തി ചൈതന്യങ്ങൾക്ക് ഗൂഢപൂജാവിധിയാണ് കൽപ്പിതം. അതിനാൽ ദൈവക്കോലങ്ങളില്ലാതെ ഭൈരവാദി പഞ്ചമൂർത്തികളും ഗുരുചൈതന്യവും വേറിട്ടു നിൽക്കുന്നു. വടക്കൻ കോവലിന്റെ തിരുവരങ്ങോട് ചേർന്ന് നാഗത്താന് വിശിഷ്ട സ്ഥാനം നൽകി ആരാധിച്ചു വരുന്നു. ധനുമാസത്തിലെ ആയില്യം നാളിൽ നാഗപൂജയും തർപ്പണവും നടത്തി വരാറുണ്ട്.